കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസിനും വിനോവി ജോണിനുമെതിരെ സംസ്ഥാന സർക്കാർ തിരിയുമ്പോൾ ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസ് കൃത്യമായ തെളിവുകളുമായി രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം പരപ്പന അഗ്രഹാര ജയിലിൽ കിടന്ന ബിനീഷ് കോടിയേരി ഇപ്പോൾ ജാമ്യം കിട്ടി ജയിൽ മോചിതനായി കേരളത്തിലേക്ക് വന്നതിന് തൊട്ട് പിന്നാലെ കാര്യങ്ങൾ വീണ്ടും ഒരിടയ്ക്ക് അകത്തേക്ക് തന്നെ നീങ്ങുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിനിടയിലാണ് ഇഡി കേസ് അന്വേഷണം ബാംഗ്ലൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇറങ്ങുന്നു എന്ന വാർത്തകൾ വന്നത്. ഇതുതന്നെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ ദിവസം വലിയ തിരിച്ചടിയായിരുന്നു. ഏതായാലും സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് നേരത്തെ ഇഡി ചോദ്യം ചെയ്യലിന് പിന്നാലെ ജയിലിനുള്ളിലേക്ക് പോയത്, ബാംഗ്ലൂരിലേക്ക് പോയത്. എങ്കിൽ ഇപ്പോൾ ഇഡി ഹർജിയുടെ പകർപ്പാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. സ്വപ്നയുടെ മൊഴി സുപ്രീംകോടതിക്ക് നൽകാൻ ഒരുങ്ങുകയാണ് ഇഡി. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായ സ്വപ്നയുടെ രഹസ്യമൊഴി ഇഡി സുപ്രീംകോടതിക്ക് നൽകുമ്പോൾ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ സംഭവിക്കുക? കോടതി അനുവദിച്ചാൽ നൽകാമെന്ന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന ഹർജിയിലാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സജീവ വാർത്തകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീംകോടതിയിൽ സമർപ്പിക്കുന്നു എന്നതിന് ഇപ്പോൾ സൂചനകൾ വ്യക്തതകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ ഇഡിയുടെ ഹർജി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ അതിൽ നിന്നും വ്യക്തമാകുന്നത് അതുതന്നെയാണ്. മൊഴി പരസ്യമാക്കില്ല, മുദ്രവച്ച കവറിലാകും ഇഡി മൊഴി കൈമാറുക. കേന്ദ്ര സർക്കാരിന്റെ മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം ലഭിച്ച ശേഷമായിരിക്കും ഇഡിയുടെ നീക്കം. June 6-7 തീയതികളിൽ സ്വപ്ന ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ മൊഴിയിൽ മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും ശിവശങ്കറിനും ഉൾപ്പെടെയുള്ള ചില ഉന്നതർക്കുമെതിരെ ഗൌരവ സ്വഭാവമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആരോപണങ്ങളുടെ ഗൌരവ സ്വഭാവം കണക്കിലെടുത്ത് മൊഴി പരസ്യപ്പെടുത്തരുതെന്ന് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാൽ മൊഴി മുദ്രവച്ച കവറിൽ സുപ്രീംകോടതിയിൽ സമർപ്പിക്കാമെന്നാണ് ഇഡി സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത്. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡിയുടെ അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ രംഗത്തുണ്ടെന്ന ആക്ഷേപങ്ങളും ഒരുവശത്തുണ്ട്. പോലീസും ജയിൽ ഉദ്യോഗസ്ഥരും നടത്തിയ ശ്രമങ്ങളുടെ വിശദാംശങ്ങളും ഇഡി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ട്രാൻസ്ഫർ ഹർജിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ പ്രതി സന്ദീപ് നായരെ ശിവശങ്കർ സ്വാധീനിച്ചതായും ഇഡി ഹർജിയിൽ അവകാശപ്പെടുന്നു. ഏതായാലും ഇഡി കൊച്ചി സോൺ അസിസ്റ്റന്റ് ഡയറക്ടറാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലുള്ള കേസ് ബംഗളൂരു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റണമെന്നാണ് ഇഡിയുടെ ആവശ്യം. ഏതായാലും സ്വപ്ന സുരേഷിന്റെ മൊഴി സുപ്രീംകോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങി ഇഡി രംഗത്തിറങ്ങുമ്പോൾ ഇഡിയുടെ ഹർജിയടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി സജീവ ചർച്ചയാവുകയാണ്. പോയ ദിവസങ്ങളിൽ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയല്ല അതിശക്തമായ നിലപാടുകൾ പറയുമെന്നും ഈയൊരു കേസിൽ സംസ്ഥാന സർക്കാരിന് ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്നേക്ക് പുറത്തു കൊണ്ടുവരുമെന്നും പറഞ്ഞുകൊണ്ട് തീവ്ര നിലപാടുമായി ഒരു വിഭാഗം മാധ്യമങ്ങളും രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ഇപ്പോൾ അതിശക്തമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുമ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം വിനോവി ജോണിനെതിരെ കള്ളക്കേസുമായി സർക്കാർ ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസ് പണി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഏവരും സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് കുരുക്കു മുറുകുന്നു. സ്വർണം ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക നീക്കം വന്നതിന് തൊട്ട് പിന്നാലെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെയും മകന്റെയും അവസ്ഥ തന്നെയാകുമോ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എന്ന് പറഞ്ഞുകൊണ്ടും സാമൂഹ്യ മാധ്യമ പേജുകൾ കളം പിടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ സ്വപ്ന സുരേഷിന്റെ മൊഴി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചാൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ? അങ്ങനെ കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ ഇത് ഉറ്റുനോക്കുന്നൊരു കേസാണ്. സ്വപ്നയുടെ രഹസ്യമൊഴി എത്രത്തോളം നിർണായകമായി മാറും എന്നതടക്കമുള്ള കാര്യങ്ങൾ സജീവ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും കഴിഞ്ഞ ദിവസം ഫയൽ ചെയ്ത ട്രാൻസ്ഫർ ഹർജിയിൽ വിവരങ്ങൾ സുപ്രീംകോടതിക്ക് കൈമാറാൻ തയ്യാറായാണെന്ന് അന്വേഷണ ഏജൻസി അറിയിച്ചിരുന്നു. സ്വർണം ഡോളർ കടത്ത് കേസുകളിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഉൾപ്പെടെയുള്ള പങ്ക് തെളിയിക്കുന്ന സ്വപ്ന സുരേഷിന്റെ നിർണായക വെളിപ്പെടുത്തലുകൾ സുപ്രീംകോടതിയിൽ ഹാജരാക്കാമെന്നാണ് ഇഡി പറഞ്ഞത്. ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പരസ്യപ്പെടുത്തരുതെന്ന് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് രഹസ്യമൊഴി മുദ്രവച്ച കവറിൽ മാത്രമേ സുപ്രീംകോടതിയിൽ ഹാജരാക്കൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്.